ഒരു കേസിൽ വിധി വരാൻ 28 വർഷം എന്നാലും അഭയ കേസ് ആശ്വാസമാണ് കോവിഡിന്റെ വർഷം അടിച്ചമർത്തലിന്റെ വർഷം നേതാക്കൾ വർഗീയത പുറത്തെടുത്ത മറ്റൊരു വർഷം ട്രംപ് തോൽവിയും പരിഹാസവും നേടിയ വർഷവുമാണ് ഇത് സ്വാഗതം ഇത് മീഡിയ സ്കാൻ വർഷം അവസാനിക്കുമ്പോൾ 28 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകം വീണ്ടും വാർത്തയിൽ വരുന്നു സിസ്റ്റർ അഭയയെ കൊന്ന കേസിൽ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സ്റ്റെഫിയും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു കൊലക്കുറ്റം തെളിഞ്ഞു 3 പതിറ്റാണ്ടോളം മുറുകിയും അയഞ്ഞും മുറുകിയും നീങ്ങിയ കേസിൻ്റെ വിധിക്കായി മാധ്യമങ്ങൾ നിമിഷമെണ്ണി കാത്തുനിന്നു വിധി വന്നപ്പോൾ അവ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് നീതിയാണ് ഒരു പത്രം മാത്രം പതിവില്ലാത്ത സംയമനം പാലിച്ചു ദീപിക അഭയ മരണപ്പെട്ട കേസ് എന്നല്ലാതെ കൊലക്കേസ് എന്ന് പോലും എഴുതാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു കുറ്റക്കാരെന്ന് കോടതി പറഞ്ഞതാണ് എന്ന് പ്രത്യേകം എടുത്തുകാട്ടി മറ്റു പത്രങ്ങൾ അഭയ കൊലക്കേസ് എന്ന് തന്നെ പറഞ്ഞത് ദീപികക്ക് അഭയ കേസാണ് കേസിൻ്റെ നാൾ വഴികളും വിശേഷങ്ങളുമെല്ലാം വിശദമായി തന്നെ മറ്റു പത്രങ്ങൾ വിസ്തരിച്ചു തെളിവുകൾ നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ മായ്ക്കും തോറും ബാക്കി നിന്ന തെളിവുകൾ കോടതി അടക്കം ഉറച്ചു നിന്നതാണ് കേസിനെ നേർദിശയിൽ നിലനിർത്തിയത് 2-3 വ്യക്തികൾ കാണിച്ച ദൃഢനിശ്ചയവും നീതിക്ക് കിട്ടിയ താങ്ങായി മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരക്കലാണ് ഒരാൾ തടസ്സങ്ങളും സമ്മർദ്ദങ്ങളും വകവയ്ക്കാതെ 28 വർഷം നീതിക്കായി നിരന്തരം ഇടപെട്ടു അദ്ദേഹം മറ്റൊരാൾ CBI DYSP ആയിരുന്ന വർഗീസ് പി തോമസ് ആണ് അഭയയുടെ മരണം കൊലപാതകമാണെന്ന് ആദ്യം റിപ്പോർട്ട് നൽകിയ ആൾ നീതിക്കായി ഉറച്ചു നിന്നപ്പോൾ ഉണ്ടായ കടുത്ത സമ്മർദ്ദം കാരണം സ്വയം വിരമിച്ചു ഇനിയും ഒരാൾ അടക്ക രാജുവാണ് സംഭവ ദിവസം കോൺവെന്റിൽ മോഷ്ടിക്കാൻ കയറിയതാണ് രാജു കേസിൽ നിർണായക സാക്ഷിയായി അദ്ദേഹം മൊഴി മാറ്റാൻ വലിയ സമ്മർദ്ദവും പ്രലോഭനവും ഉണ്ടായിട്ടും പതറാതെ നിന്നു മാധ്യമ വിചാരണയ്ക്ക് പകരം മാധ്യമ ജാഗ്രത ഈ കേസിൽ ഉണ്ടായത് ഒരു സവിശേഷതയാണെന്ന് അഡ്വക്കേറ്റ് കാളീശുരം രാജ് നിരീക്ഷിക്കുന്നു കേസ് അട്ടിമറിക്കാൻ സ്വാധീന ശക്തികൾ ഏറെ ശ്രമിച്ച കാര്യം അനേകം പേർ ഓർത്തെടുക്കുന്നുണ്ട് അതിലൊരാളാണ് മുൻ മാജിസ്ട്രേറ്റ് BT രഘുനാഥ് ആ കേസ് CBI ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത പെറ്റീഷൻ റിപ്പോർട്ട് എൻ്റെ പരിഗണനയ്ക്ക് വന്നു അതെടുത്ത് ഫൈനൽ ഓർഡർ പാസ്സാക്കുന്നതിന് മുമ്പേ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ അഭയ കടന്നിരുന്ന ഹോസ്റ്റൽ മുറി ആ പരിസരം അഭയ മരിച്ചു കിടന്നു എന്ന് പറഞ്ഞ കിണറ് എന്ന അതെല്ലാം പരിശോധിക്കണം ഒരു ലോക്കൽ ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് ഒരു ഓർഡർ ഇട്ടു പിറ്റേ ദിവസം രാവിലെ ഞാൻ ചേമ്പറിലെത്തുമ്പം ഹൈക്കോടതിയിൽ നിന്ന് രജിസ്ട്രാർ എന്നെങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു എന്നെൻ്റെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഞാൻ വന്ന് തിരിച്ചു വിളിച്ചപ്പോൾ രജിസ്ട്രാർ എന്നോട് ചോദിച്ചു അന്നത്തെ രജിസ്ട്രാർ ഇന്നത്തെ സിറ്റിംഗ് ജഡ്ജിയാണ് പേര് ഞാൻ പറയുന്നില്ല സിറ്റിംഗ് ജഡ്ജിയാണ് അത് എന്നോട് ചോദിച്ചു ആ ഹോസ്റ്റൽ പരിശോധനയ്ക്ക് പോയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല എന്നാലത് പോകരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ഡയറക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് പോകരുത് അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എന്താണ് അത് എൻ്റെ ഒരു ജുഡീഷ്യൽ ഓർഡറാണല്ലോ അപ്പോൾ പറഞ്ഞു അതൊരു ജഡ്ജിയുടെ ഡയറക്ഷനാണ് എന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ജുഡീഷ്യൽ ഓർഡർ പാസ്സാക്കിയതായതുകൊണ്ട് ഇനി അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് മേലെ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ റിട്ടേൺ ഒരു ഡയറക്ഷൻ വേണം നിർബന്ധമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിർബന്ധമാണ് ഉച്ചയ്ക്ക് 1:30 ലഞ്ചിന് ബ്രേക്കിന് ഇറങ്ങിയപ്പം ഓഫീസിൽ നിന്ന് സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു നമ്മുടെ അഭയ കേസിൻ്റെ കെട്ട് ഹൈക്കോടതിയിൽ നിന്നൊരു സ്പെഷ്യൽ മെസ്സഞ്ചർ വന്നിട്ട് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം ഒരു കാരണവുമില്ലാതെ ഒരു പ്രത്യേക കാരണങ്ങൾക്കൊന്നും റെക്കോർഡും ചെയ്യാതെ എനിക്കൊരു ട്രാൻസ്ഫർ ഓർഡറായിരുന്നു ആ കോടതിയിലേക്ക് CJM ഒരാളെ പിന്നിൽ പോസ്റ്റ് ചെയ്തതേയില്ല എന്നിട്ട് ഞാൻ പാസ്സാക്കിയ ഓർഡർ ഹൈക്കോടതി സ്വമേധയാ നടപടി എടുത്തിട്ട് അത് ദുർബലപ്പെടുത്തിയതിന് ശേഷമാണ് അവിടെ ഒരു CJM പോസ്റ്റ് ചെയ്തത് ഇത്ര ഉന്നത തലങ്ങളിൽ അട്ടിമറി ശ്രമങ്ങൾ നടന്നിട്ടും നീതിബോധമുള്ള ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും ആർജവത്തോടെ നിലകൊണ്ടു അതാണ് ഇപ്പോഴത്തെ വിധിയിലേക്ക് നയിച്ചത് നീതിന്യായ സംവിധാനത്തെ പോലും ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണല്ലോ ഇതിനർത്ഥം അഭയ കേസ് പല നിലക്കും ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കും ജുഡീഷ്യറിക്ക് നഷ്ടപ്പെട്ടു വരുന്ന വിശ്വാസ്യത വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഏതാനും കേസുകളിൽ ഒന്നുകൂടിയാണ് അത്
2020 ഇന്ത്യയുടെ ഉന്നത ജുഡീഷ്യറിക്ക് അഭിമാനിക്കാവുന്ന വർഷമല്ല. പൗരാവകാശത്തിലും നിയമതർക്കത്തിലും ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. പൗരത്വ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭങ്ങൾക്കിടയിലേക്കാണ് ഈ വർഷം പിറന്നത്. നിന്റെ വാസിസ്റ്റു തോക്കുകൾക്കപ്പുറം നിന്റെ കൂറ്റൻ തുറുമ്പുകൾക്കപ്പുറം കൂത്തുനിൽക്കുമീ ദുർബലർ നിശ്ചയം. മതാടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുന്ന നിയമത്തിനെതിരെ സമാധാനപരമായ പ്രതിഷേധങ്ങൾ നടന്നു. നിഷ്ഠൂരമായിട്ടാണ് ഭരണകൂടം ഇതിനെ നേരിട്ടത്. പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം, പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന രീതി, മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നതിലെ ഭരണഘടനാ വിരുദ്ധത, ഇതിൽ നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല, ഇത് ഏറെ വിമർശിക്കപ്പെട്ടു. മറ്റൊരു വിവാദ തീർപ്പ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടതായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ബാബരി മസ്ജിദ് ഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് നൽകിക്കൊണ്ട് വിധി നൽകിയിരുന്നു. നിയമം നോക്കുന്നതിന് പകരം കോടതി മധ്യസ്ഥന്റെ വേഷമിട്ടത് നീതിനിഷേധമായി എന്നാണ് ഇതിനെക്കുറിച്ച് ഭരണഘടനാ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത്. ബാബരി പള്ളി തകർത്ത കേസിന്റെ വിധി ഇക്കൊല്ലമാണ് വന്നത്. 32 പ്രതികളെയും വെറുതെ വിടുകയായിരുന്നു CBI കോടതി. കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച് നടത്തിയ അക്രമം, രാജ്യത്തിന്റെ ആത്മാവിനേൽപ്പിച്ച മുറിവ്, ഉത്തരവാദികൾ ആരെന്നത് പരസ്യമായ വിവരം, പക്ഷെ CBIക്ക് തെളിവൊന്നും കിട്ടിയില്ല. നീതിന്യായ സംവിധാനത്തിന്റെ ഭരണഘടനയുടെ തകർച്ച. പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും കശ്മീരികളും അന്യായ തടങ്കലിൽ കഴിയുമ്പോൾ അവകാശ സംരക്ഷകരാകേണ്ടത് ജുഡീഷ്യറിയാണ്. അക്കാര്യത്തിൽ ജാഗ്രത ഉണ്ടായില്ല. ഭരണകൂടവും പോലീസും പറയുന്നതാണ് നിയമം എന്ന് വരുന്നു. ഇതേ ജുഡീഷ്യറി വിമർശനങ്ങളോട് കാട്ടിയ അസഹിഷ്ണുതയും ഇക്കൊല്ലം കണ്ടു. പ്രശാന്ത് ഭൂഷണെതിരെ കോടതിയലക്ഷ്യം വിധിച്ചത് വഴി സുപ്രീം കോടതി സ്വന്തം മഹത്വം ഉയർത്തുകയല്ല ചെയ്തത്. നിയമവൃത്തങ്ങളിൽ ജുഡീഷ്യറിയുടെ രീതികൾ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ജാമ്യത്തിന് വേണ്ടിയുള്ള അർണബ് ഗോസ്വാമിയുടെ അപേക്ഷയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയത് ഉദാഹരണം. 9 മാസങ്ങൾക്കുള്ളിൽ അർണബിന്റെ 6 ഹർജികൾക്കെങ്കിലും സുപ്രീം കോടതി മുൻഗണന കൽപ്പിച്ചതായി ദ വയർ ചൂണ്ടിക്കാട്ടുന്നു. മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരുമൊക്കെയായി ഡസൻ കണക്കിന് മനുഷ്യർ അനേകം മാസങ്ങളായി തടങ്കലിലാണ്. അവർക്കൊന്നും ജാമ്യമില്ല, മുൻഗണനയുമില്ല. എന്തുകൊണ്ട് അർണബിന് ഇത്ര പരിഗണന എന്നല്ല ചോദ്യം, എന്തുകൊണ്ട് എല്ലാവർക്കും തുല്യ പരിഗണന ഇല്ല എന്നാണ്. ഇന്ത്യൻ ജുഡീഷ്യറിക്ക് സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഇക്കൊല്ലം ഉയർന്നു. ജൂറിസ്റ്റ് വെബ്സൈറ്റിൽ വന്ന ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം. റിട്ടയർമെന്റിന് ശേഷം എന്തെങ്കിലും തസ്തിക സ്വീകരിക്കുന്നത് ജുഡീഷ്യറിയുടെ സ്വതന്ത്രതയെ ബാധിക്കും എന്ന് മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞിരുന്നു. ഒരു കേസ് കേൾക്കുമ്പോഴായിരുന്നു ഇത്. ഒരു വർഷത്തിനകം ഇതേ ഗൊഗോയ് വിരമിച്ച് നേരെ രാജ്യസഭാംഗത്വം സ്വീകരിച്ചു. ഒരുപാട് അപവാദങ്ങളും ആരോപണങ്ങളും ഉന്നത ജഡ്ജിമാർക്കെതിരെ ഉണ്ടാകുന്നു. ഏതായാലും ജുഡീഷ്യറി ഇക്കൊല്ലത്തെ രീതിയിൽ തുടർന്നാൽ അതൊരു സർക്കാർ വകുപ്പായി മാറുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. 2020 പ്രധാന ദേശീയ വാർത്തകൾ ജനകീയ പ്രക്ഷോഭങ്ങളും കൊറോണയും തന്നെ. വർഷം തുടങ്ങിയത് പൗരത്വ പ്രക്ഷോഭങ്ങളിലാണെങ്കിൽ ഒടുങ്ങുന്നത് കർഷക പ്രക്ഷോഭം കൂടി തലക്കെട്ട് പിടിച്ച ശേഷമാണ്. ഇന്ത്യയിലെ പൗരത്വ പ്രക്ഷോഭത്തിന് ലോകമെങ്ങും പ്രതിധ്വനികളുണ്ടായി. വിവിധ രാജ്യങ്ങളിൽ പ്രകടനങ്ങൾ. ഡൽഹി ഷാഹീൻബാഗ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റൊരു അഹിംസാ മാതൃകയായി. Theme wise painting is going on, which is totally against CA, NPR and NRC and what is how the brutality happened in Jamia. ചിലയിടത്ത് പ്രക്ഷോഭകർ ഭരണഘടന വായിച്ച് ഏറ്റുചൊല്ലി, സമരവീര്യം നിറഞ്ഞ കവിതകൾ ചൊല്ലി. പൗരത്വ രേഖ ചോദിച്ച് വരേണ്ട, ഞങ്ങൾ രേഖ കാണിക്കില്ല എന്ന്. നമുക്ക് കാണാം, ഹം ദേഖേങ്കേ എന്ന ഫായിസിന്റെ കവിത രാജ്യം ഏറ്റെടുത്തു. ഹം ദേഖേങ്കേ, ഭൂമിയിൽ
നിങ്ങൾ അക്രമം നിറയ്ക്കുമ്പോൾ ആകാശത്ത് വിപ്ലവം കുറിക്കും. തുമാരെ കത്ൽ കെ സാരെ സബൂത്ത് ലിഖേംഗേ, തുമാരെ കത്ൽ കെ സാരെ സബൂത്ത് ലിഖേംഗേ ഔർ തും അദാലത്തോ സേ ബൈഠ് കർ ചുട്കുലേ ലിഖോ, ഹം സഡകോ ദീവാരോ പേ ഇൻസാഫ് ലിഖേംഗേ, ബഹരേ ബി സുൻ ലേ ഇത്നി സോർ സേ ബോലേംഗേ, അന്ധ ബി പഡ് ലേ ഇത്നാ സാഫ് ലിഖേംഗേ, തും കാലാ കമൽ ലിഖോ, ഹം ലാൽ ഗുലാബ് ലിഖേംഗേ, തും സമീ പേ സുൽമ് ലിഖദോ, ആസ്മാൻ പേ ഇൻഖലാബ് ലിഖാ ജായേഗാ. ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകൾക്കെതിരെ അഹിംസാ രീതിയുമായി പ്രക്ഷോഭകർ പിടിച്ചു നിൽക്കുകയാണ് കോവിഡ് വ്യാപനം അതിന് തൽക്കാല വിരാമമിടുന്നത്. പക്ഷേ ആ പ്രക്ഷോഭം അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ രേഖ കാണിക്ക്, എന്നിട്ട് ഞങ്ങൾ കാണിക്കാം എന്ന് പ്രഖ്യാപിച്ചു ഷാഹീൻ ബാഗ് ദാദി ബിൽക്കീസ്. ഈ വർഷത്തെ ഏറ്റവും കരുത്തരായ സ്ത്രീകളിൽ ഒരാളായി ടൈം വാരിക ദാദിയെ തിരഞ്ഞെടുത്തു. പൗരാവകാശ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായിട്ടാണ് ദാദി ടൈം വാരികയിൽ എത്തുന്നത്. ടൈം വാരിക പ്രധാനമന്ത്രി മോദിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് പരിക്കേൽപ്പിച്ച നേതാവ് എന്ന നിലക്കാണ്. അങ്ങനെ ദാദിയും മോദിയും 2020 ഇന്ത്യയുടെ രണ്ട് വിരുദ്ധ പ്രതീകങ്ങളാകുന്നു. ജനകീയ ശക്തിയുടെയും അധികാരശക്തിയുടെയും പ്രതീകങ്ങൾ. അന്യായമായ അധികാര ബലത്തിനെതിരെ ജനശക്തിയെ പിന്തുണക്കുകയാണ് ജനാധിപത്യ മാധ്യമങ്ങളുടെ ധർമ്മം. പക്ഷേ ഇവിടെയോ പൗരത്വ പ്രക്ഷോഭത്തെപ്പറ്റി വ്യാജ വാർത്തകളും ആരോപണങ്ങളും പരത്തുകയായിരുന്നു വടക്കേ ഇന്ത്യൻ ചാനലുകൾ. ഷാഹീൻ ബാഗ് സമരക്കാർക്ക് കോൺഗ്രസും മറ്റും പണം നൽകുന്നുണ്ടെന്ന ഒരു വ്യാജ വാർത്ത BJP വക്താവ് ഇറക്കി. മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രചാരണം നൽകി. സത്യമെന്ന് ഉറപ്പില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ചർച്ചയാക്കി ടൈംസ് നൗ. റിപ്പബ്ലിക് TV അത് നേരാണെന്ന് തീരുമാനിക്കുക മാത്രമല്ല, ഡൽഹി തെരഞ്ഞെടുപ്പും കോൺഗ്രസും അതിന് പിന്നിലുണ്ടെന്ന് വെറുതെ ആരോപണമുയർത്തി. വ്യാജ വാർത്തയ്ക്ക് ആധാരമായ വീഡിയോ ദൃശ്യം ഷാഹീൻ ബാഗുമായി ബന്ധപ്പെട്ടതേ അല്ലെന്ന് വസ്തുതാ പരിശോധന നടത്തിയവർ കണ്ടെത്തി. പക്ഷേ ജി ന്യൂസും ഇന്ത്യ TVയും ഒക്കെ വ്യാജം പരത്തിക്കൊണ്ടേയിരുന്നു. ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ ചെന്ന മനീഷ പാണ്ഡെ കണ്ടതാകട്ടെ ആരോപണങ്ങളെ മുഴുവൻ നിരാകരിക്കുന്ന സമാധാനപരവും നീതിനിഷ്ഠവുമായ പ്രക്ഷോഭം. You must be wondering what I'm doing here. That's because we take Arnab Goswami very seriously. And since he's been telling, he along with other news anchors have been telling us there's some serious anti-national shit going down in Shaheen Bagh, we decided to come here and find out for ourselves, to figure out what's happening. Right away, what we did see is some posters of freedom fighters. Not exactly, we were told we'd see pictures of Jinnah, and there are lots of pro-Jinnah things happening here, but what we're seeing are Subhash Chandra Bose, Ambedkar, Gandhi, Zakir Hussain, Bismil, basically not really anti-national guys. I wouldn't call them anti-national. And while we thought we'd see flags of Pakistan, what we're really seeing here are intense flags of India all over. Like seriously guys, there are lots of flags of India all over. Pure India ka ke jo BJP ke according baat kare, jo Republic ke according baat kare, jo Zee News ke according baat kare, wo to deshbhakt hai. और अगर हमने अपने मन की बात कर दी कि भैया हम तो टुकड़े टुकड़े गैंग हो गए. ജനകീയ പ്രക്ഷോഭത്തെ അധികാര ശക്തികൾക്കായി കരുതേച്ച് കാണിക്കുന്ന തന്ത്രം ഗോദി മീഡിയ കർഷക പ്രക്ഷോഭത്തിലും ആവർത്തിച്ചു. കർഷകർ അത്തരം ചാനലുകളെ ബഹിഷ്കരിക്കുന്ന ഘട്ടം വരെ ഇത് എത്തി. കർഷക പ്രക്ഷോഭത്തെയും കരുതേച്ച് കാണിക്കാൻ BJP വക്താവ് തയ്യാറായി. പോലീസ് കർഷകനെ അടിക്കുന്ന ഏറെ പ്രചരിച്ച ആ പടം കാണിച്ച് കർഷകന് അടി കൊണ്ടില്ല എന്ന വ്യാജ പ്രചാരണത്തെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഈ കള്ളവും വസ്തുതാ പരിശോധകർ പൊളിച്ചു. സർക്കാർ പക്ഷ രാഷ്ട്രീയക്കാർ ഇറക്കുന്ന പ്രചാരണങ്ങൾക്ക് ഉച്ചഭാഷിണിയാവുകയായിരുന്നു പല വടക്കൻ ചാനലുകളും. ഇക്കൂട്ടത്തിൽപ്പെടുന്ന റിപ്പബ്ലിക് TVയുടെ ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരവൻ മാഗസിൻ ലേഖകർ 1779 ചർച്ചകൾ ശ്രദ്ധിച്ചു. കണ്ടെത്തിയത് എന്തെന്നല്ലേ? പ്രതിപക്ഷത്തെ താറടിക്കലാണ് മുഖ്യ അജണ്ട. പ്രതിപക്ഷത്തെ അനുകൂലിച്ച് ഒരൊറ്റ ചർച്ചയുമില്ല. BJPയെ പേരിനെങ്കിലും എതിർക്കുന്നത് കുറവ്. അവസരം കിട്ടുമ്പോഴെല്ലാം മോദിയെ അമാനുഷനും ധീരവീര പരാക്രമിയുമായി അവതരിപ്പിക്കുന്നു. ഹാത്രസ് കൊലപാതകത്തിൻ്റെ കാര്യത്തിലും ഈ ഭരണപക്ഷ ചായ്വ് വ്യക്തമായി. ദലിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല്ലുക മാത്രമല്ല, ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാതെ ദഹിപ്പിക്കുക കൂടി ചെയ്ത സംഭവം ചർച്ചക്കെടുക്കാൻ റിപ്പബ്ലിക് TV ആഴ്ചകളെടുത്തു. ചർച്ചക്കെടുത്തപ്പോഴാകട്ടെ പ്രതിഷേധകരിൽ ഷാഹീൻ ബാഗ് മാതൃക കാണുന്നതായി ആക്ഷേപിച്ചു. പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നതൊരു കെട്ടുകഥയാണെന്ന് കുറെ ദിവസം ഇക്കൂട്ടർ പ്രചരിപ്പിച്ചു. ഉത്തർപ്രദേശ് ഓർ ഹാത്രസ് മേ ആതങ്ക് ഫലാനേ കി ക്ലിയർ സാജിഷ് ഹൈ ക്യോകി അർണബ് യേ തോ സിർഫ് ശുരുആത് ഹൈ അർണബ് യേ തോ ഖുലാസോ കി ശുരുആത് ഹൈ തോ യേ ബലാത്കാർ കാ മാംലാ ഹൈ നഹീ. ഒടുവിൽ CBI തന്നെ ബലാത്സംഗം സ്ഥിരീകരിച്ചപ്പോൾ മിണ്ടാതായി.
ഹാത്രസ് അങ്ങനെ യു പി ഭരണത്തിന്റെ മാത്രമല്ല വിധേയ മാധ്യമങ്ങളുടെയും നേർ കണ്ണാടിയായി. ഇറ്റ് വാസ് മിഡ് സെപ്റ്റംബർ ആൻഡ് ഇൻ ഇന്ത്യ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ഇൻ എ വില്ലേജ് കോൾഡ് ഹാത്രസ് എ വുമൻ വാസ് ഗാംഗ് റേപ്ഡ്. A gang rape. She was strangulated. Her tongue was cut off. She was found in a pool of blood. ജാതിവെറിയുടെയും ദുർഭരണത്തിന്റെയും അടയാളങ്ങൾ. പട്ടിണി ആയാലും പീഡന മരണമായാലും ജനങ്ങളെ സംരക്ഷിക്കുകയല്ല ഇവർക്ക് പ്രധാനം, വാർത്തകളെ നിയന്ത്രിക്കുകയാണ്. There's so much government obsession with managing the narrative, controlling the narrative, preventing any incident from coming out, threatening phone calls, a sense of surveillance, a sense of fear and paranoia amongst UP journalists. നോട്ട് നിരോധനത്തെ നുണക്കഥകൾ കൊണ്ട് വാഴ്ത്തിപ്പാടിയ മാധ്യമങ്ങളെ ഓർക്കുക. പുതിയ നോട്ടിൽ അവർ ചിപ്പും നാനോ ടെക്നോളജിയും കണ്ടല്ലോ. ആജ് തക് ചാനലിലെ ഈ ഭക്തർ മാത്രമല്ല നുണ വിഴുങ്ങിയത് എന്ന് ഓർക്കണം. തീൻ ബാത്തേ ബതായി ഗയി ഹൈ കി ഉസ്മേ നാനോ ടെക്നോളജി ജിപിഎസ് കാ ഇസ്തമാൽ ഹൈ അഗർ ഏക് ജഗഹ പർ ബഹുത് സാരേ നോട്ട് ഏക് സാത്ത് പഡേ രഹേംഗേ തോ ന സിർഫ് ജോ 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 ക്യാ ഉസ്കേ ലൈക് ലൈക് മൈ ബട്ടൺ സിഗ്നൽ സെറ്റ് ജോ കാനൂനി കാനൂനി തോർ പർ കാർവൈ കരേംഗേ ന ഉൻകേ പാസ് സിർഫ് ബൽകി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മേ ഇസ്കാ സിഗ്നൽ ജായേഗാ. കോവിഡ് മൂർച്ഛിച്ചപ്പോൾ ശാരീരിക അകലം മറന്ന് പാത്രം മുട്ടിയവർക്ക് ഔദ്യോഗിക അംഗീകാരം മാത്രമല്ല മാധ്യമങ്ങളുടെ പ്രശംസയും കിട്ടി. ലോക്ക്ഡൌൺ എന്ന മഹാദുരിതം സർക്കാർ ആസൂത്രണമില്ലാതെ അടിച്ചേൽപ്പിച്ചപ്പോഴും ജനപക്ഷത്തല്ല സർക്കാർ പക്ഷത്തായിരുന്നു വിധേയ മാധ്യമങ്ങൾ. സർക്കാർ സൃഷ്ടിച്ച ഈ മഹാദുരിതത്തിന്റെ ദാരുണ വാർത്തകളൊന്നും ഗോദി മീഡിയയിൽ കണ്ടില്ല. കണ്ടത് കൊറോണയെ തെബ്ലീഗ് ഒരു ജിഹാദാക്കി എന്ന വംശീയ പ്രചാരണമാണ്. ശാസ്ത്രലോകവും കോടതിയും നേരനുഭവവും എല്ലാം തെറ്റെന്ന് തെളിയിച്ച ഈ കള്ള പ്രചാരണത്തിന്റെ പേരിൽ ആരും മാപ്പ് പറഞ്ഞതായി അറിയില്ല. ഈ വർഷം കള്ളപ്രചാരണങ്ങളുടെ മഹാമാരി മാധ്യമങ്ങളിലൂടെ പടർന്ന വർഷമാണ്. മീഡിയ വൺ അടക്കമുള്ളവയ്ക്കെതിരെ അന്യായ നടപടിയും ഗോദി മീഡിയക്ക് തുറന്ന പ്രോത്സാഹനവും വിധിച്ച വർഷമാണ്.